പുതിയ ദിവസം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അർപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4 ജോൺ 4. പത്താമത്തെ വാക്യം. പരമ്പരയായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചനം, വി ഹാവ് ബീൻ ലുക്കിംഗ് ഇൻ ടു ദിസ് സം ടൈം. അല്പം ഇംഗ്ലീഷിലൂടെ ഞാൻ കലർത്തി പറയുന്നു. ഐ ബി സ്പീക്കിംഗ് എ ബിറ്റ് ഇൻ ഇംഗ്ലീഷ് ടു ഫോർ സം ഓഫ് അസ്. പക്ഷെ മെയിനായിട്ട് മലയാളത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. യേശു അവളോട്, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. നമ്മൾ പരമ്പരയായിട്ട് പഠിക്കുന്ന കാര്യമാണ്, അതിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. റോമർ 8:37 ഈ വർഷമാദ്യം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാക്യമാണ്. നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവം നമുക്ക് തത്സമയത്ത് തരുന്ന ചില ദൂതുകളുണ്ട്, സഭ അത് ശ്രദ്ധിക്കണം. ഓക്കെ, വെൻ യു വർഷിപ്പ് ഗോഡ് ഗിവ്സ് യു സം വേർഡ്സ് അറ്റ് ദ സ്പോട്ട്. ദാറ്റ്സ് എ റേമ വേർഡ്, അതൊരു റേമ വചനമാണ്. അത് ഏറ്റെടുത്തോണം. നാമോ നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഇതിൽ എല്ലാം, എന്താ ഇതിന്റെ അർത്ഥം? എല്ലാറ്റിലും ജയമാണ്. ഗാഡ് ഇസ് ഡിക്ലെയർഡ് വിക്ടറി ഫോർ യു ഇൻ എവറിഥിങ്. നിങ്ങൾക്ക് 2018 എന്താണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ കർത്താവിനറിയാം. കർത്താവ് പറഞ്ഞ മക്കളെ ജയമാ, റൈറ്റ്? നിങ്ങൾക്കറിയത്തില്ല. യു ഡോണ്ട് നോ വാട്ട് 2018 ഇസ്, ബട്ട് ഗാഡ് നോസ്. And he has declared victory for his church. Amen? Right, so ella karyathilum ningal jayam thanne parayanam. As I was ministering, in my heart this thought came. If we, God has declared victory, does it mean that we are going through situations where we only have failure? Parajayam munnil kandukondano devam jayam parayunnu alla. The life of Christ is a life of victory, always. ക്രിസ്തുവിന്റെ ജീവിതം എന്ന് പറയുന്നത് പരാജയത്തോടുള്ള ഒരു പ്രതികരണമല്ല. ഞാൻ തോറ്റ് കടന്നതുകൊണ്ട് ജയിക്കുന്നതല്ല. ജയം എന്ന് പറയുന്നത് മറ്റൊരു ലെവലാണ്. എനിക്ക് ജഡത്തിൽ പരാജയമുണ്ടായി, അപ്പോൾ ക്രിസ്തു എന്നെ തൊട്ടു, കർത്താവ് എന്നെ സഹായിച്ചു, ഞാൻ ജയിച്ചു. അതൊരു കൊച്ചു തലം. ഞാൻ 10-ാം ക്ലാസ്സിൽ 10 പ്രാവശ്യം തോറ്റു, അപ്പോൾ എനിക്ക് ജയം കിട്ടി എന്നുള്ളതല്ല. ഞാൻ എപ്പോഴും ജയത്തോടെ നടക്കുന്നു, ജയത്തിൽ ജീവിക്കുന്നു. ഐ ഓൾവേസ് ലിവ് ഇൻ ക്രൈസ്റ്റ്. എപ്പോഴും കർത്താവ് ജയത്തോടെ നടക്കുന്നു. ദാറ്റ് ഇസ് വാട്ട് ഗോഡ് ഇസ് ടെല്ലിങ് യു. സോ നിങ്ങളുടെ ജയമെന്ന് പറയുന്നത് കർത്താവ് തരുന്ന ജയം, ഈ ലോകത്തിലെ ആപേക്ഷികമായ കാര്യമല്ല. തോറ്റത് കൊണ്ടുള്ള ജയമല്ല, ജയമാണ്. യേശു എന്ന് പറയുന്ന ജയമാണ്. ജീസസ് മീൻസ് വിക്ടറി. യേശു എന്ന് പറയുന്ന ജയം, ആ ജയത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. ഓൾറൈറ്റ്, പ്രൈസ് ഗോഡ്. താങ്ക് യു ജീസസ്. ഞാൻ ചില ദർശനങ്ങളൊക്കെ കണ്ടു. ഇപ്പൊ കൈപ്പില്ലാത്ത പോലാക്കി താം. സീ ദ ഡിഫറൻസ്. ഇപ്പൊ കർത്താവിന്റെ അടുത്തോട്ട് ഓടി വരുന്ന വിഷയം, കമോൺ. വെൻ യു ആർ ടെംപ്റ്റഡ്, നിങ്ങൾക്ക് പരീക്ഷ ഉള്ളപ്പോൾ ആദ്യം എവിടെ പോകണ്ടെന്ന് അറിയോ? ആദ്യം ഓടി, അപ്പച്ചാ എനിക്കൊരു പരീക്ഷ വരുന്നേ. ലോർഡ്, ഐ എം ബീങ് ടെംപ്റ്റഡ്. അതോ നിങ്ങൾ പരീക്ഷയൊക്കെ തീർത്തേച്ചും ദൈവത്തിന് മുമ്പിൽ പോകാൻ നിൽക്കുകയാണ്? റോങ്, റോങ് തിയോളജി. പരീക്ഷ വരുമ്പോ ആദ്യം ഓടേണ്ടത് ദൈവത്തെ, അപ്പന്റെ അടുത്തോട്ടാ. അപ്പ പിടിച്ചു നിൽക്കാൻ കൃപ വേണം. ന്യൂ കവനന്റ്, ആസ്ക്, ഗെറ്റ് ടു നോ ഗോഡ് എ ഡിഫറെന്റ് വേ. ദൈവം ആരാണെന്ന് തിരിച്ചറിയണം. അവിടെ ഒന്നാമത്തെ തെറ്റായിട്ടുള്ള ബന്ധനം അഴിക്കുകയാണ്, ഇന്ന രീതി ചോദിച്ചെങ്കിലേ ദൈവം തരത്തുള്ളൂ. റോങ്. അത് പഴയ നിയമമാണ്. പുതിയ നിയമത്തിൽ മക്കളായതുകൊണ്ട് അപ്പനോട് എന്നും ചോദിക്കും. മൈ എന്റെ മക്കൾക്ക് എന്നോട് എന്നും ചോദിക്കാം. ഈ ഇവൾ എന്റെ മകളാണ്. നിങ്ങളിൽ പലരും കൊച്ചുപിള്ളേർ, അവർക്കൊക്കെ എന്നോടൊരു സ്വാതന്ത്ര്യം ഉണ്ട്, ഇല്ലേ മോള്? ഫോർ ദിസ് ചിൽഡ്രൻ, ദേ ഹാവ് എ കോൺഫിഡൻസ് ഇൻ മീ. അവർക്ക് എന്നിൽ നിന്ന് ഒരു ദോഷം വരുത്തുന്ന കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് കർത്താവായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു റിലേഷൻഷിപ്പാണ്. Am I right? They know it. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് അവർ എന്തു ചോദിച്ചാലും അപ്പന്റെ സ്ഥാനത്ത് ഞാൻ അവർക്ക് എന്തും ചെയ്തു കൊടുക്കും. ഞാൻ അവരോട് ചോദിക്കത്തില്ല, നീ പോയി നന്നായിട്ട് വാ, നേരെയായിട്ട് വാ. നോ, മക്കളല്ലേ. സീ ദ ഡിഫറൻസ്.
മക്കൾ മുൾപ്പടർപ്പിൽ വീണാൽ അപ്പന്മാർ എന്ത് ചെയ്യും? രണ്ട് പൊട്ടീരം എടുക്കും ആദ്യം, അതിനെ മുൾപ്പടർപ്പിൽ നിന്ന് വലിച്ച് മാറ്റി മുറിവെല്ലാം കഴുകി. മക്കളെ, എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനകത്ത് വീണത് എന്ന് നിങ്ങൾ പതുക്കെ മനസ്സിലാക്കി. ഇനി മക്കൾ അതിനകത്ത് വീഴാതിരിക്കാൻ സ്നേഹത്തോട് മാത്രമേ അപ്പം പറയത്തുള്ളൂ. തീരെ അനുസരണം കിട്ടതാണെങ്കിൽ നല്ല രണ്ട് പൊട്ടീരം കൊടുക്കും, കാരണം അത് നിവൃത്തിയില്ലാത്തോണ്ടാണ്. അതുകൊണ്ടാണ് ഒരുത്തി പഴയ നിയമത്തിൽ മോശയ്ക്കെതിരെ തിരിഞ്ഞപ്പം എന്ത് ചെയ്തു? പുറത്തെടുത്ത് കളഞ്ഞു. എന്നിട്ടും ദൈവം അവളോട് പറഞ്ഞതെന്നറിയോ? അപ്പൻ തുപ്പിയതല്ലേന്ന് പറഞ്ഞു. മനസ്സിലായോ? അത്ര സ്നേഹമാണ് ഈ അപ്പന്. ആ ദൈവത്തോടാ ചോദിക്കാൻ പറയുന്നു. He's a God of love, he's full of love. നിറച്ച സ്നേഹമാണ്. ആ സ്നേഹം നമ്മൾ തിരിച്ചറിയാൻ ഈ 2018 ആദ്യത്തെ ഒരു മാസം ഒന്നിരുന്നേ. കർത്താവ്, എനിക്ക് സ്നേഹം ഒന്ന് അറിയണം. I want to know more of your love. 2018 spend time only for one thing. I want to know the love of God. ദൈവ സ്നേഹം അറിയാൻ എനിക്ക് അങ്ങ് കൊതിയ. ആ സ്നേഹം അറിഞ്ഞാ പിന്നെ ചാമ്പ്യന്മാരായി ജയിച്ചു. If you know that love, you have become champions. ജയിച്ചു കഴിഞ്ഞു. കാരണം ആ സ്നേഹത്തിനകത്ത് ഞാൻ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ പൗലോസ് പറയുന്ന പോലെ നമുക്കും പറയാം, ആകാശവും ഭൂമി ആലു മാറിയാലും എന്തു മാറിയാലും എവിടെ പോയാലും എന്ത് ചെയ്താലും എനിക്കൊരു കാര്യം അറിയാം, എന്തോ ഞാനും എൻ്റെ അപ്പനും ഒന്നാ. സ്നേഹം, കർത്താവിന്റെ സ്നേഹം നമ്മുടെ അകത്തേക്ക് ഒന്ന് ഉറച്ചാൽ, പിന്നെ എന്ത് ചോദിച്ചാൽ നമ്മൾ ചിലതൊന്നും ചോദിക്കത്തൊന്നുമില്ല. നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം വരുമ്പോഴേ നമ്മളത് കണ്ടിരിക്കുക. അങ്ങനെ അനുഭവമുള്ളവർ എത്ര പേരുണ്ട്? ഹൃദയത്തിൽ ഒന്ന് കാര്യം ചിന്തിക്കുമ്പോഴേ അത് നടന്നു കഴിയും. സോ ഫോൾ ഇൻ ലവ് വിത്ത് ജീസസ്. യേശുമായിട്ടൊരു സ്നേഹബന്ധത്തിലോട്ട് ഒന്ന് കയറിക്കുക. നമ്മളെപ്പോഴും കൽപ്പനയും കേട്ട് ദശാംശത്തിന്റെ കണക്കും പറഞ്ഞ് നമ്മുടെ വലിയ സഭയാവെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ സെക്കൻഡറിയാ. ദീസ് തിങ്സ് ആർ സെക്കൻഡറി ടു ദ ലവ് ഓഫ് ഗാഡ്. യേശുവിന്റെ സ്നേഹത്തിനെ വെച്ച് നോക്കുമ്പോൾ വലിയ സഭയാവുന്നതോ ആള് കൂടുന്നതോ ദശാംശം ഇടുന്നതോ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒന്നും വിഷയമാണോ? So knowing God and his love will make you to ask him. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും. സ്നേഹമുള്ളിടത്തെ സ്വാതന്ത്ര്യം ഉള്ളൂ കേട്ടോ. ദൈവത്തിന്റെ ആത്മാവുള്ളിടത്തെ എന്തുള്ളൂ? സ്വാതന്ത്ര്യമുള്ള. രണ്ട് കൊരിന്ത്യരിനകത്ത് അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നേ? Where the love of God is, there is, no, I'm sorry, where the spirit of God is, there is freedom. Spirit of God കൊണ്ടുവരുന്നത് എന്തുവാ? What is the spirit of God bringing? എന്താ കൊണ്ടുവരുന്നേ? സ്നേഹമാ കൊണ്ടുവരുന്നില്ലേ? ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ സ്വഭാവമാ കൊണ്ടുവരുന്നത്. ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞ കുഞ്ഞെ എന്താ പ്രധാനമായിട്ടും? കോപമാണോ? ദൈവ സ്നേഹമാണ്. ദൈവം സ്നേഹിക്കുന്നു എന്ന് പോലും അല്ല പറയുന്നത്, ദൈവം സ്നേഹമാണെന്നാ പറയുന്നത്. ഗാഡ് ഇസ് ലവ്. അപ്പൊ ഒന്നാമത് നിങ്ങളുടെ ഈ ഈ ചിന്താഗതി മാറ്റണം. ഞാൻ ഇന്ന് കുളിച്ചില്ല, അതുകൊണ്ട് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. റോങ്. ഞാൻ ഇന്നൊരു 15 മിനിറ്റ് ഇരുന്നില്ല, ഉപവസിച്ചില്ല, അതുകൊണ്ട് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. റോങ്. ഇന്ന് എനിക്ക് ഫീലിംഗ് ശരിയായില്ല, അതുകൊണ്ട് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. റോങ്. മക്കളായതുകൊണ്ട് പ്രാർത്ഥന എപ്പോഴും കേൾക്കും. പുത്രന്റെ നാമത്തിൽ ചോദിച്ചാൽ എന്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കും. My heavenly father will listen to my prayer at all times. Amen. അനുഭവമുള്ളവർക്ക് എന്ത് ചെയ്തു ശ്രദ്ധിക്കും. അതാണ് പുതിയ നിയമം. ചോദിക്ക, ചോദിക്ക. നിങ്ങൾ ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് ജാതികളെ അവകാശമായി തരും. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചു കൊള്ളുക, ചോദിച്ചു കൊള്ളുക, ചോദിച്ചു കൊള്ളുക, ചോദിച്ചു കൊള്ളുക, ചോദിക്ക. ഓ കമോൺ. യിരമ്യാ 33 പോം. ഐ എം സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ജസ്റ്റ് ഫോർ യു. താങ്ക് യു ഫോർ കമ്മിങ്. നെക്സ്റ്റ് വീക്ക് 11:30. ഓക്കെ. ഹല്ലേലൂയ. ജനമായ 33 താഴോട്ട് പോവാം മോളെ. 3. Now look at this. This is the old covenant. He is a prophet in the old covenant. പഴയ നിയമത്തിന്റെ പ്രവാചകനാണ്. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായ അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. നീ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ നിന്നെ അറിയിക്കാൻ പോകുന്ന എന്താ? ഓക്കെ. Now remember, I want to convert it into the new covenant with the help of the Lord. കർത്താവിന്റെ സഹായത്തോടെ പുതിയ നിയമത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരിക. പുതിയ നിയമത്തിൽ വരുമ്പോൾ നിങ്ങൾ അറിയാത്ത മഹത്തായ അഗോചരമായുള്ള കാര്യങ്ങളുടെ തലത്തിലാണ് നിങ്ങൾ ഓൾറെഡി. രണ്ട് നിങ്ങളെ അകത്ത് അത് ഇട്ടിട്ടുണ്ട് കർത്താവ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ദിസ് ഇസ് എ ബ്യൂട്ടി. പഴയ നിയമത്തിൽ ഈ ദൈവദാസനോട്, ഭക്തനോട്, പ്രവാചകനോട് ദൈവം പറയണം, മോനെ എടാ വിളിച്ചപേക്ഷിക്ക. കാരണം എന്താ? നീ ഇപ്പോഴും മോശയുടെ കീഴില. നീ മോശയുടെ കൽപ്പന പ്രകാരമേ നിനക്ക് ഞാനുമായി ബന്ധമുള്ളൂ. മോശ വെറും എന്റെ ആരാ? ദാസനാ. ദാസന്റെ കീഴിൽ കിടക്കുന്നവനെല്ലാം എന്തായിരിക്കും? ആത്മീകമായ ദാസ്യത്വമാ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ
രണ്ട് കാര്യം. ഒന്ന്, യേശു പുനരുത്ഥാനം ചെയ്ത് കയറിയപ്പോൾ മനുഷ്യനെ മുഴുവൻ ഈ തലത്തിലേക്ക് അങ്ങ് കൊണ്ടുപോയി. എന്തുവാ, നിനക്ക് മഹത്തായും അഗോചരമുള്ള കാര്യങ്ങളുടെ നടുവിലാണ് നിന്നെ നിർത്തിയേക്കുന്നത്. രണ്ട്, അത് നിന്റെ അകത്ത് തന്നേക്കുക. പ്രൈസ് ഗോഡ്. എന്റെ ഹൃദയം നിറഞ്ഞു വരുന്ന ഒരു കാര്യം പ്രസ്താവിക്കാം. ഒന്നുകൂടെ നിറയട്ടെ, ഓ ജീസസ്, ഒന്നുകൂടെ നിറയട്ടെ. നിറഞ്ഞ് കവിഞ്ഞ പ്രസ്താവ ഹൃദയം ഹൃദയം നിറഞ്ഞ് കവിയുന്നത് പ്രസ്താവിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, താങ്ക് യു. അപ്പൊ ചോദിക്കാം, അപ്പൻ സ്നേഹമാണെന്ന് അറിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് പോകാം. എന്തുകൊണ്ട് കിട്ടുന്നില്ല? യാക്കോബിന്റെ ലേഖനം രണ്ട് ഒന്ന് മുതൽ. നിങ്ങൾ അല്ല, യാക്കോബ് നാല് നാല് നോക്കിയേ. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? അടുത്തത്, നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും. ഓ, എനിക്കിതങ്ങ് ഭയങ്കര ഇഷ്ടമായി വാക്യം. ഇതൊന്ന് വായിച്ച്, ശരിക്കൊന്ന് വായിച്ച്. നിങ്ങൾ വഴക്കുണ്ടാക്കുന്നതുകൊണ്ടല്ല കിട്ടാത്തത്. ഓ, ഇതെന്തൊരു ടീച്ചിങ് ആ! ഇത് ചുമ്മാ ആണ് ആൾക്കാർ പറയുന്നത്, ഇവിടുത്തെ ടീച്ചിങ് ശരിയല്ല എന്ന് പറയാം. സ്തോത്രം. എവനെ വേദവസ്തം വായിക്കുന്നവൻ ഇത് പറയോ? അല്ല, ആർക്കെല്ലാം എതിർപ്പുണ്ട് എന്നോട് പറയണേ. ജസ്റ്റ് റീഡ് ദിസ്. മക്കളെ, നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത് കൊണ്ട് തരത്തില്ലെന്നല്ല ഇവിടെ പറഞ്ഞേ. എല്ലാം പിടികിട്ടി, പിടികിട്ടിയൊരൊക്കെ ഒരു സ്തോത്രം പറഞ്ഞു. കമോൺ 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 കമോൺ. ആഹാരം കഴിക്കുന്ന സമയത്ത് എന്റെ പിള്ളേർ വഴക്കുണ്ടാക്കിയിട്ടില്ല കൃപയാൽ, എന്നാലും മിറിയ അച്ഛൻ വഴക്കുണ്ടാക്കി നിങ്ങൾ വിചാരിക്കുക. സമയമാകുമ്പോഴത്തേക്കും രണ്ടും അവിടെ വന്നിരുന്നാൽ എന്ത് കിട്ടും? അച്ഛൻ പറയണം, അപ്പ ഞാൻ മിറിയമായിട്ട് ഇപ്പൊ വഴക്കുണ്ടാക്കി, പക്ഷെ എനിക്ക് വിശക്കുന്നു. ഫുഡ് ഇസ് റെഡി ഓൺ ദ ടേബിൾ അറ്റ് ദ റൈറ്റ് ടൈം. അത് അപ്പനെ വേണം, കർത്തവ്യം, ജോലിയാ. ഹല്ലേലൂയ, ഇറ്റ്സ് റൈറ്റ്. സോ നിങ്ങൾക്ക് കിട്ടാത്തത് അടിപിടി കൂടിയിട്ടല്ല. ആഹാ, നല്ല ടീച്ചിങ് ആണല്ലോ, എന്നാ പിന്നെ അടിപിടി കൂടാം. ഹല്ലേലൂയ. ഇതൊക്കെ ഈ പ്രശ്നമേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ പറയുന്ന വചനത്തിന് കൂടെ ചേർക്കുമ്പോഴേ ഈ പ്രശ്നം. ആരും അങ്ങനെ പറഞ്ഞില്ലല്ലോ അല്ലേ. നീതീകരിക്കപ്പെട്ട പ്രസംഗം പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞോ, പാപം ചെയ്യാം. ഈ പാപം ചെയ്യാൻ ആഗ്രഹമുള്ളവൻ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കും. ഞാൻ എന്തോ വേണം, നമ്മൾ എന്തോ വേണം. സ്വത്രം, നമ്മൾ നീതീകരിക്കും. യേശു നമ്മളെ എന്താ വിളിച്ചേക്കുന്നേ എന്ന് പറഞ്ഞ പോലാണ് ഈ ടീച്ചിങ് മനസ്സിലാകുന്നുണ്ട്. മക്കളെ, നിങ്ങൾക്ക് കിട്ടാത്തത് അടിപിടി കലഹം കൂടിയിട്ടല്ല, നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട്. അത് എടുത്തത് കത്താനദാസൻ പറഞ്ഞേക്കും. അത് നിങ്ങൾ ഓർക്കണം. ഈ യാക്കോബ ബസ്സലൻ ഒരു പാവപ്പെട്ട മീൻകാരനാ, യേശുവിന്റെ അനിയനാ. നിങ്ങൾക്കറിയോ, യേശുവിന്റെ ഇളയ അനിയനാ. പുള്ളിക്ക് യാതൊരു വിദ്യാഭ്യാസവും ഇല്ല. പുള്ളി പച്ച അതും ഇതൊക്കെ വിളിച്ചു പറഞ്ഞ മനുഷ്യനാ. ഹ, യേശുകളെന്നൊക്കെ വിളിക്കുന്ന സമയം നോക്കി പുള്ളി വിളിക്കുന്ന മനുഷ്യനാ. എന്ന് പറഞ്ഞാൽ വലിയ സംസ്കാരമൊന്നും ഇല്ല. പക്ഷെ അദ്ദേഹം പോലും പറയുകയാണ്, അദ്ദേഹത്തിലൂടെ ദൈവം പറയുകയാണ്, നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ട് ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും. ഈവൻ ആഫ്റ്റർ ഡൂയിങ് ഓൾ ദീസ് തിങ്സ് ബിക്കോസ് യു ഡോണ്ട് ആസ്ക്, ചോദിക്കുന്നില്ല. ബാലിന്റെ ആരാധനയും ഏലിയാവിന്റെ ആരാധനയും നമ്മൾ വ്യത്യാസം നിങ്ങൾക്ക് എന്താണെന്നറിയോ? ബാലിന്റെ ആരാധനക്കാരെല്ലാരും കൂടെ ചേർന്ന് ഭയങ്കര ബഹളമുണ്ട്. ഏലിയാവിന്റെ ആരാധനയിൽ ബഹളമില്ല, ക്രമീകരണവും ചോദ്യവും ഉള്ളൂ. ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കിയതുകൊണ്ടും ദൈവം പ്രസാദിക്കില്ല. മനസ്സിലായിക്കോണം, ദൈവം പ്രസാദിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ക്രമീകരണവും ചോദ്യവും. ക്രിസ്തുവിൽ നമുക്ക് ക്രമീകരണം വന്നു കഴിഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? ക്രൈസ്റ്റ് ഹാസ് കംപ്ലീറ്റഡ് ഇറ്റ് ഓൾ. ഇനി നമ്മൾ വിറക് പിറക്കാനും വെള്ളം ഒഴിക്കാനും ഒന്നും മെനക്കെടണ്ട. ക്രിസ്തുവിൽ എല്ലാം പൂർത്തിയായി. ചോദിക്കണം, മക്കളായതുകൊണ്ട് ചോദിക്കണം. എവിടെ പറയുന്നു, നിങ്ങൾ ചോദിച്ചിട്ടും നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും, ഇത്രയൊക്കെ കാണിച്ചിട്ടും, യാചിക്കായ കൊണ്ട്, ചോദിക്കാത്തത് കൊണ്ട് കിട്ടുന്നില്ല. ചോദിക്കുന്നില്ല. യു നോ വൈ മെനി പീപ്പിൾ ഡോണ്ട് ആസ്ക് ഗോഡ്? ബിക്കോസ് ഓഫ് പ്രൈഡ്. നെഗളം കൊണ്ടാണ് പലരും ദൈവത്തോട് ചോദിക്കാത്തത്. ഞാൻ നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറഞ്ഞു വെച്ചാൽ, തിരുവത്താഴ മേശയിലേക്ക് കടക്കുക. രണ്ടുപേരും പട്ടിണിക്കാർ, വീടില്ല. എനിക്കറിയാവുന്ന പരിചയമുള്ള ഒരു ദേവദാസൻ ഇവരെ രണ്ടുപേരെയും ഒരു കടയിൽ വിളിച്ചുകൊണ്ട് പോയി. ഇവർക്ക് രണ്ടുപേർക്കും അവരോടും പറഞ്ഞു,
നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം മേടിച്ചു, ഇഷ്ടമുള്ള എത്ര ഡ്രസ്സ് വേണം മേടിച്ചു, പണം കൊടുത്തോളാം. അതിലൊരുത്തൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവനാണ്, മറ്റവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവൻ റോഡിൽ കൂടെ നടന്ന് ഈ ഫോ എന്തോ ഈ പാവപ്പെട്ട നോ ജോബ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ ബുളിവാർഡിലൊക്കെ നിൽക്കുന്ന കണ്ടില്ല, അതിലൊരുത്തനാണ്. ഒരുത്തൻ അവൻ രക്ഷിക്കപ്പെട്ടെന്നൊക്കെ അവകാശം ആ ദേവദാസനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജീവിതം കണ്ടിട്ട് അങ്ങനെ ഒന്നും ആ ഹോംലെസ് കണ്ടിട്ടൊന്നും അങ്ങനെയൊന്നും എൻ്റെ ഫ്രണ്ടിന് തോന്നിയില്ല. ഇപ്പം എൻ്റെ കൂട്ടുകാരൻ രണ്ടിനെയും കൂടെ പൊക്കിയെടുത്തോണ്ട് അവിടെ കൊണ്ടുപോയി. ഈ രക്ഷിക്കപ്പെട്ടെന്ന് അവകാശപ്പെടുന്നവൻ എൻ്റെ ഫ്രണ്ടിനോട് പറയാ, ഞാൻ തൽക്കാലം എടുക്കുന്നതേ ഉള്ളൂ, ഞാൻ അങ്ങ് തരും കേട്ടോ, എൻ്റെ പണം അങ്ങ് തരും കേട്ടോ, എവിടാ എൻ്റെ വില ഉണ്ടായിട്ടല്ലേ. മറ്റവൻ വന്ന് എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കാം, ഒന്നുകൂടെ എടുക്കാവോ, ഒന്നുകൂടെ എടുത്തോട്ടെ. അപ്പൊ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ദേവദാസൻ പറഞ്ഞു, ഒന്നല്ല, നീ എത്ര വേണേ എടുത്തോ, പണം കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ. അവൻ കിട്ടിയ തക്കുന്നൊരു രണ്ടു മൂന്നെണ്ണം പാന്റും ഷർട്ടും ഒക്കെ വലിച്ചിട്ടു. മറ്റവൻ ഇച്ചിരി കുടുംബത്തിൽ പറഞ്ഞു നോക്കിയാ, ഞാനിത് ഇന്നലെ ഒന്നുമല്ല കണ്ടത് എന്നുള്ള മനോഭാവത്തിൽ അവൻ ഒരെണ്ണം. ഇത് അവൻ്റെ കൂട്ടുകാരനോട് പറയാ, ഇത് ഞാനങ്ങ് മടക്കി തരും കേട്ടോ. വൈ? When God has opened an entire place for you, why will you not ask him? എന്തുകൊണ്ട് നീ ചോദിക്കത്തെ? അതിന്റെ കാരണം ഇതാ, എനിക്ക് എന്തൊക്കെയോ അറിയാം, എനിക്ക് എന്തൊക്കെയോ ഉണ്ട്. ഈ പകൽക്കാല സഭയോട് പറഞ്ഞു, നമുക്ക് ഒന്നും അറിയാൻ മേല. നമ്മൾ അവന്റെ മുൻപിൽ ഒന്നുമില്ലാത്തവരായി നിൽക്കുമ്പോൾ സകലവും തരാൻ അപ്പന് മനസ്സാ. My father wants to give you everything provided you ask him. അതുകൊണ്ടാ ചോദിക്കാൻ പറഞ്ഞേ. ചോദിക്കും മക്കളെ, നിങ്ങൾക്കുള്ളത് എന്താ, ഞാൻ തരാത്ത എന്താ ഉള്ളതെന്ന് കർത്താവ്, നിങ്ങൾക്കൊണ്ടെന്ന് പറയുന്നത് എന്താ, കർത്താവ് തരാത്ത, കർത്താവ് തരാത്തത് എന്താ നിങ്ങൾക്കുള്ളേ? Nothing. ഒന്നുമില്ല, ഒന്നുമില്ല. നമ്മൾ ചുമ്മാ ചിന്തിക്കുന്നു, എന്റെ അധ്വാനം, ഇവിടെ അധ്വാനിക്കാൻ നിനക്കാരാ ആരോഗ്യം തന്നെ, അധ്വാനിക്കാൻ നിനക്കാരാ ജോലി തന്നെ, നിനക്കാരാ ബിസിനസ് തന്നെ, നിന്റെ ചിന്തയാ ഇതൊക്കെ, നീ ചെയ്താന്നുള്ള നിന്റെ ചിന്തയാ. പിശാച് പോലും നമ്മളെ നോക്കി കളിയാക്കി ചിരിക്കും. വിചാരം ഇവന്റെ അധ്വാനം കൊണ്ട് ഇതെല്ലാം ഉണ്ട്. എടാ ഉറച്ചു നിൽക്കുന്ന ഒരു ശ്വാസമാ, ആ ശ്വാസം തന്നെ അവൻ വലിച്ച അതേ കിടക്കുന്നു ടീം. നല്ല അർത്ഥത്തിൽ എടുക്കണേ, കുറ്റമായിട്ട് പറയല്ല. അപ്പൊ ഇത്രേ ദൈവത്തിന് നടത്താമെങ്കിൽ ഇനി നടത്തത്തില്ലയോ? If God can take care of you so much, will he not take care of you? വയലിലെ പൂനെ നോക്കുവീൻ, അങ്ങനെ പറയാം. ശലോമോൻ പോലും തന്റെ സകല തേജസ്സിലും മഹത്വത്തിലും ഇത്ര മനോഹരമായി വസ്ത്രം ധരിച്ചിട്ടില്ല. That is God. എന്നാ നിങ്ങൾ ഇതിനെ വിഷമിക്കുന്നത്? എന്താ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞ, നമ്മൾ മക്കളാ, ശിഷ്യന്മാര് പോലും അല്ല അർത്ഥത്തിൽ, പഴയ നിയമത്തിലുള്ള ശിഷ്യന്മാര് പോലുള്ള മക്കളാ. പക്ഷെ ഉത്തരവാദിത്തോടെ ചോദിക്കണം. ആസ്ക്. നമ്മൾ ചിലർ ചോദിക്കുന്നത് നമ്മുടെ ആ അകത്തുള്ള ഞങ്ങളങ്ങ് ഇതാന്നുള്ള ചിന്തയങ്ങ് മാറാൻ വേണ്ടിട്ട്. പീപ്പിൾ ഓഫ് ഗോഡ്, ഐ വാണ്ട് ടെൽ യു സംതിങ്. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, ഈ പ്രൈഡിന് നമ്മുടെ അകത്ത് സെറ്റ് ചെയ്യാൻ അല്പസമയം മതി. So watch and pray against pride. എപ്പോഴും നേഗളത്തിനെതിരായി പ്രാർത്ഥിച്ചോണം. എപ്പെട്ടെന്ന് ചെറിയൊരു കാര്യം മതി നമുക്ക് അല്പം ഒന്ന്, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അസൗഖ്യം കിട്ടി. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുള്ളൂ. എന്നാലും ഞാൻ എനിക്ക് വിളിച്ചേ അറിയാതെ ഞാൻ ആ സഭ നട്ടത്. ഓ, ദാറ്റ്സ് വൈ ഐ കീപ് റിമൈൻഡിങ് മൈ സെൽഫ്, കർത്താവേ നീയാണ്, 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 എല്ലാം നീ, ഞാനല്ല. ദാറ്റ്സ് വൈ പോൾ സെഡ്, പോലോസ് പോലും പറഞ്ഞു, ഞാനല്ല എന്റെ യേശുവത്രേ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ, സകല മഹത്വവും ദൈവത്തിന്. ആ മനോഭാവം കിട്ടിയ നമ്മൾ എന്തു ചോദിക്കും, എന്തു ചോദിക്കും. ചോദിക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും വിശക്ക് കാണിക്കരുത്. ചോദിക്കാം, കണ്ണുകളടയ്ക്കാം. You will move into the table. The message was, ask God because you love him and he loves you. ദൈവത്തോട് ചോദിക്കുക. Thank you Jesus. Hallelujah. We worship you. After this we'll worship. കർത്താവിന്റെ മേശയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നു. ചോദിക്കാനുള്ളൊരു സ്വാതന്ത്ര്യത്തിലേക്ക് സഭ വരട്ടെ. ചോദിക്കാൻ, എ ഗ്രേറ്റ് കോൺഫിഡൻസ് ടു ആസ്ക്. ചോദിക്കാം, ചോദിക്കുക, ചോദിക്കുക, ചോദിക്കുക. ഹല്ലേലൂയ. ലോർഡ്, വി എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ്. വലിയ കാര്യങ്ങളെ പ്രതീക്ഷിക്കുന്നു, നല്ല കാര്യങ്ങളെ പ്രതീക്ഷിക്കുന്നു, യേശുവിനെ പ്രതീക്ഷിക്കുന്നു. കർത്താവേ സ്തോത്രം. താങ്ക് യു. യെസ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പഴയതെല്ലാം 2017 ഞങ്ങൾ
അത് പൊഴിച്ചു കളയാണ്. ആ കഴുകൻ പറന്ന് കയറുമ്പോൾ മുമ്പ് അതിൻ്റെ പഴയതെല്ലാം, പഴയ ചിറകെല്ലാം അത് കളഞ്ഞു, എല്ലാം പറിച്ചു കളഞ്ഞു. നല്ലതെന്ന് തോന്നുന്നതെല്ലാം അത് പറിച്ചു കളഞ്ഞിട്ട് നീ അതിന് പിന്നെയും പുതിയ ചിറകും പുതിയതായിട്ടെല്ലാം കൊടുക്കുന്ന പോലെ ഈ സഭയ്ക്ക് പുതിയത് തരാൻ പോകുന്നതിനായി സ്തോത്രം. സഭയോട് ഞാൻ വ്യക്തമായൊരു ദൂത് പറയാം, നിങ്ങളെ കണ്ടിരിക്കുന്നത് ഉയർന്നു പറക്കാൻ തന്നെയാണ്. ഇടക്കാലത്ത് ഒരൽപം പ്രിപ്പറേഷൻ ഗ്രൗണ്ട് ആയിരുന്നു, അത് സമയം കഴിഞ്ഞു. ഇറ്റ് ഇസ് എ ടൈം ഓഫ് പ്രിപ്പറേഷൻ. നമ്മൾ ജയിച്ച് ഇനി ഉയരാൻ പോവാ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എത്ര നാൾ ദൈവതേജസ് ഒതുക്കി വെക്കും? എത്ര നാൾ ദൈവതേജസ് മടക്കി വെക്കും? ആ ദർശനമുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. നിങ്ങളെ കർത്താവ് കണ്ടിരിക്കുന്നത് ഒതുക്കാനല്ല, ഉയർത്തിപ്പറപ്പിക്കാൻ. God has found to lift you up. നിങ്ങൾ ജാതികൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ, നിങ്ങളെ കാണുന്ന രേശുവിനെ കാണുവാൻ. ഓ സ്തോത്രം, 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 സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം.